ഹലോ ഗൈസ്, അപ്പം എന്ന് വന്നിരിക്കുന്ന കുറച്ച് മൂവി അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുഷ്പ എന്ന സിനിമേൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. സിനിമേൻ്റെ ഒരു ഷോർട്ട് ഗ്ലിംസ് വീഡിയോ ആയിരുന്നു ഇന്നലെ വന്നത്. എന്തായാലും അതിൻ്റെ ഫുൾ വീഡിയോ April 7 വൈകുന്നേരം 4:05 റിലീസ് ചെയ്യുന്നതാണ് മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ. അത് മൾട്ടി ലാംഗ്വേജ് ആയിട്ടായിരിക്കും, നമുക്കതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ സ്വന്തം ലാംഗ്വേജ്. നമുക്ക് വേണമെങ്കിൽ അതിൽ തന്നെ മലയാളം എടുക്കാം, തമിഴ് എടുക്കാം, അങ്ങനെ സെലക്ഷൻ അതിൽ വരുന്നുണ്ട്. എന്തായാലും പുഷ്പേൻ്റെ ഷോർട്ട് വീഡിയോ തന്നെ അടിപൊളിയായിട്ടുണ്ട്. വേർ ഇസ് പുഷ്പ എന്ന രീതിയിലാണ് അതിൻ്റെ ടൈറ്റില്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യ 42 എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. സൂര്യ 42 എന്ന സിനിമയിൽ നമ്മുടെ സൂര്യയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കുന്നത്. ശിവ എൻ്റെ ടീമാണ് സിനിമ നിർമ്മിക്കുന്നത്. നമ്മുടെ ഗ്രീൻ സ്റ്റുഡിയോസിൻ്റെ വി ക്രിയേഷൻ്റെ ബാനറിലാണ് സിനിമ നിർമ്മിച്ചു വരുന്നത്. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ റിലീസ് ഡേറ്റും ഈ വരുന്ന April 16 അനൗൺസ് ചെയ്യുന്നതാണ്. രാവിലെ 9:05 ഈ ഒരു അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. സിനിമ തിയേറ്ററുകളിൽ 3D രൂപത്തിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഈ സിനിമേൻ്റെ വമ്പൻ അപ്ഡേറ്റ് ഉണ്ടും, കാത്തിരിക്കാം. അടുത്ത നമ്മുടെ ലോകേഷ് നമ്മുടെ രജനീകാന്തിന് വേണ്ടി സിനിമ എടുക്കാൻ പോവുകയാണ്. തലേവറിൻ്റെ 171 സിനിമ നമ്മുടെ ലോകേഷ് കനകരാജാണ് എടുക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് ആണിത്. ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും രജനീകാന്തിൻ്റെ 171 സിനിമ ഒരു കളക്ഷൻ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇത് അപ്ഡേറ്റ് ഒറിജിനൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത നമ്മുടെ കത്തനാർ സിനിമേൻ്റെ അപ്ഡേറ്റ് പറയാനായിട്ടാണ്. കത്തനാർ സിനിമ നമ്മുടെ ജയസൂര്യ അഭിനയിക്കുന്ന പുതിയൊരു മലയാള സിനിമയാണ്. April 10 സിനിമയിൽ ഷൂട്ട് ആരംഭിക്കുന്നത്. ഡയറക്ഷൻ ചെയ്യുന്നത് റോജിൻ തോമസ് ആണ്. സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത് 90 crore. 200 ദിവസത്തെ ഷൂട്ടാണ് വരുന്നത്. നമ്മുടെ അനുഷ്ക ഷെട്ടി സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ വെർച്വൽ ടെക്നോളജി പ്രൊഡക്ഷൻ ആയിരിക്കും. അതിപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം സിനിമ 45,000 square feet ഒരു മോഡുലാർ ഷൂട്ടിംഗ് ആണ് ഒരു ഫ്ലോറിൽ നടത്തിയിരിക്കുന്നത്. അതും നമ്മുടെ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ വരുന്നത്. എന്തായാലും സിനിമ നല്ല രീതിയിൽ കളക്ഷൻ വരും, നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റ് കുറച്ച് OTT അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ മാർവലിൻ്റെ ആൻഡമൻ ആൻഡ് വാസ്പൻ കോണ്ടമീനിയൻ സിനിമേൻ്റെ OTT റിലീസ് ഡേറ്റ് വരുന്നത് April 18 അപ്പോൾ നമുക്ക് ആൻഡമൻ ആൻഡ് വാസ്പൻ കോണ്ടമീനിയൻ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷസാം ദ ഫ്യൂറി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ആമസോൺ പ്രൈം വീഡിയോയിൽ April 7 ഒഫീഷ്യലായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ അടുത്തൊരു മലയാളം OTT അപ്ഡേറ്റ് ആണ്. തുറമുഖം എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സിനിമയുടെ OTT അവകാശം സോണി ലിവാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന April 10 സോണി ലിവ് വഴി തുറമുഖം എന്ന സിനിമ ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്യും. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസ് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ OTT വരുമ്പോൾ സിനിമ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റ് ആസിഫ് അലീൻ്റെ ഒരു സിനിമയാണ് മഹേഷും മരുതിയും എന്ന സിനിമ. തിയേറ്ററുകളിൽ നല്ല രീതിയിൽ പരാജയപ്പെട്ടൊരു സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ വരുന്ന April 7 സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് ആമസോൺ പ്രൈം വീഡിയോ കൺഫേം ചെയ്തതാണ്. അടുത്ത നമ്മുടെ സമന്ത അഭിനയിക്കുന്ന പുതിയൊരു സിനിമയാണ് ശകുന്തളം എന്ന സിനിമ. സിനിമ അഭിനയിച്ചു കഴിഞ്ഞു, സിനിമ തിയേറ്ററുകളിൽ റിലീസിന് വരികയാണ് April 14. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു എക്സ്പെക്റ്റിംഗ് ട്രെയിലർ തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ 3D രൂപത്തിലായിരിക്കും വരാൻ പോകുന്നത്. മലയാളം ഉൾപ്പെടെ ഭാഷകളിലായിട്ടൊരു പാൻ ഇന്ത്യൻ രീതിയിലാണ് ശകുന്തളം എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസിന് വരുന്നത്. എന്തായാലും ശകുന്തളം എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അടുത്ത നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ അങ്ങനെ വന്നിരിക്കുകയാണ്. നല്ലൊരു എക്സ്പെക്റ്റിംഗ് മോഷൻ പോസ്റ്റർ തന്നെയായിരുന്നു. ജിജു ജോർജ്, ദിലീപ് ഒക്കെ സിനിമയിൽ കാണുന്നുണ്ട് നമുക്ക് ആ മോഷൻ പോസ്റ്ററിലൂടെ. റാഫീൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ കോമഡിക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കും. എന്തായാലും സിനിമ നല്ലൊരു കളക്ഷൻ എടുക്കട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്ത നമ്മുടെ ആദിപുരുഷ് എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. ആദിപുരുഷ് എന്ന സിനിമ അങ്ങനെ June റിലീസിന് വരികയാണ്. June 16 സിനിമ തിയേറ്ററുകളിൽ IMAX രീതിയിലൂടെ റിലീസിന് വരും. മലയാളം ഉൾപ്പെടെ ഭാഷകളിലായിട്ട് പ്രഭാസിൻ്റെ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. സിനിമേൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട് ഹനുമാൻ്റെ. എന്തായാലും സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഖുഷി എന്ന് പറഞ്ഞ പോലെ പറയാം. കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമേൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട്. സിനിമ നല്ലൊരു ആവറേജ് അഭിപ്രായമാണ് ഓഡിയൻസ് എന്ന് കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു പ്രിയദർശൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആവറേജ് കളക്ഷൻ നേടാൻ ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ ചാനലിൽ പോലത്തെ സബ്സ്ക്രൈബ് ചെയ്യുക.